പൊതുവെ നല്ല യശസ് നേടിയ നാടാണെങ്കിലും ഒരുപാട് മേഖലകളിൽ നമുക്ക് മുന്നോട്ട് കുതിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പഴയ യശസ് അതിൻ്റെ മേന്മ പൊതുവെ കേരളം അവകാശപ്പെടാറുണ്ടെങ്കിലും കാലാനുസൃതമായ പുരോഗതി ഓരോ ഘട്ടത്തിലും ഉണ്ടായാൽ മാത്രമേ ഒരു നാടിന് ആഗ്രഹിക്കും വിധമുള്ള വികാസം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ഈ കാര്യത്തിൽ നമ്മുടെ നാട് കുറ്റകരമായ അനാസ്ഥയാണ് കാണിച്ചത് എന്നാണ് വസ്തുത. അതിന് ഇടയാക്കിയ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ സംസ്ഥാനത്ത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് തന്നെ ജനവിരുദ്ധമായി പ്രവർത്തിച്ച ഒരുപാട് അനുഭവങ്ങൾ നമുക്കുള്ളതാണ്. 2016 മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥ, കേരളം അനുഭവിച്ച തകർച്ചയുടെ മൂർധന്യദശയായിരുന്നു. അത്തരമൊരു തകർച്ചയിലേക്ക് നാടിനെ തള്ളിവിട്ടത് ആ കാലത്ത് അധികാരത്തിലിരുന്നവർ നാടിൻ്റെ താല്പര്യമനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായില്ല എന്നുള്ളതുകൊണ്ടാണ്. അത് 2011-16 കാലം, 5 വർഷം കൊണ്ട് ഒരു നാടിനെ എത്രമാത്രം പിറകോട്ടടിപ്പിക്കാൻ കഴിയും എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായിരുന്നു അത്. ഇവിടെ ഇതുപോലുള്ള നിരവധി ഘട്ടങ്ങൾ കേരളത്തിലുണ്ടായി എന്നത് കേരളത്തിൻ്റെ വികസനം ശരിയായ തോതിൽ ഉണ്ടാകാതിരിക്കുന്നതിന് പ്രധാന കാരണമാണ്. നാം കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കുറേ കാലമായി നമ്മുടെ സംസ്ഥാനത്ത് 5 വർഷ കാലയളവ് ഒരു മുന്നണി, പിന്നീടുള്ള 5 വർഷ കാലയളവ് മറ്റൊരു മുന്നണി എന്ന തരത്തിലാണ് ഭരണം നടത്തി വന്നിരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകൃതമായതിന് ശേഷം കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറിയ ആ ടേം നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ വലിയ തോതിലുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളതാണ്. എന്നാൽ തൊട്ടു പിന്നിലെ വർഷം ഇവിടെ UDF അധികാരത്തിൽ വരികയാണ്.
യു ഡി എഫ് എല്ലാ ഘട്ടത്തിലും ചെയ്ത പൊതുവായൊരു രീതിയുണ്ട്. ഈ ഓരോ ടേം എന്ന നിലനിന്നപ്പോഴുള്ള കേരളത്തിലാണ് അത്. എന്താണോ എൽ ഡി എഫ് സർക്കാർ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്വീകരിച്ചിരുന്ന നടപടികൾ, ആ നടപടികൾ തുടരാതിരുന്നു. അതിൽ ഏതെല്ലാം വിധത്തിൽ ടോർപിഡോ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ഇവിടുത്തെ അനുഭവത്തിലുള്ള ഒരു ഉദാഹരണം കണ്ണൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. 1996 2001 ആ കാലത്താണ് കണ്ണൂർ എയർപോർട്ട് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ അന്നത്തെ നയനാർ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള പദ്ധതികൾക്ക് അംഗീകാരം വാങ്ങൽ, ഭൂമി ഏറ്റെടുക്കാനുള്ള ശ്രമം ആരംഭിക്കൽ, ഭൂമി കണ്ടെത്തൽ, ഇതെല്ലാം ആ ഘട്ടത്തിലുണ്ടായി. 2001 യു ഡി എഫ് അധികാരത്തിൽ വന്നു. ഈ പറഞ്ഞ കണ്ണൂർ എയർപോർട്ട് വേണ്ടതില്ല എന്ന നിലപാടായിരുന്നു യു ഡി എഫ് സർക്കാർ സ്വീകരിച്ചത്. അതിൻ്റെ ഫലം